ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിൽ എന്ന ചിത്രത്തിലൂടെയായിരുന്നു കാവ്യ മാധവൻ നായികയായി അരങ്ങേറിയത് ആദ്യ ചിത്രത്തിലെ നായകൻ പിൽക്കാലത്ത് ജീവിതത്തിലേക്കും എത്തുകയായിരുന്നു ഇരുവരും പ്രണയത്തിലാണെന്ന തരത്തിലുള്ള കിംവദന്തികൾ തുടക്കം മുതലേ പ്രചരിച്ചിരുന്നു സൂപ്പർ ഹിറ്റ് ജോഡികളായി ഇവർ മാറുകയായിരുന്നു ജ്യേഷ്ഠനെ പോലെയാണ് ദിലീപ് ദിലീപേട്ടൻ എന്നായിരുന്നു കാവ്യ മാധവൻ പറഞ്ഞത് സിനിമയിലെ കൂട്ടുകെട്ട് ജീവിതത്തിലും പ്രാവർത്തികമാക്കുകയായിരുന്നു ഇരുവരും മകൾ വിവാഹത്തിന് നിർബന്ധിച്ചതോടെയാണ് താൻ അതേക്കുറിച്ച് ചിന്തിച്ചതെന്നാണ് ദിലീപ് മുൻപ് പറഞ്ഞത് കാവ്യ മാധവനെ ജീവിതത്തിലേക്ക് കൂടെ കൂട്ടാനായി തീരുമാനിക്കുകയായിരുന്നു ദിലീപ് ഇവരുടെ വിവാഹ ചിത്രങ്ങളും വീഡിയോയുമെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ വൈറലായി മാറിയിരുന്നു കാവ്യയും ദിലീപും പങ്കെടുക്കുന്ന പരിപാടികളും ഒരുമിച്ചുള്ള ചിത്രങ്ങളുമെല്ലാം വാർത്തയായി മാറുന്ന കാഴ്ചയായിരുന്നു അടുത്തിടെ നാദർഷയുടെ മകളുടെ വിവാഹത്തിൽ ഇവരായിരുന്നു തിളങ്ങി നിന്നത് മീനാക്ഷിയും വിവാഹ ചടങ്ങുകളിലെല്ലാം പങ്കെടുത്തിരുന്നു മലയാളത്തിൽ മുൻനിര നായികയായി തന്നെ തിളങ്ങി നിൽക്കുമ്പോൾ ആയിരുന്നു കാവ്യ മാധവന്റെ ആദ്യ വിവാഹം തൻ്റെ അഭിനയ ജീവിതത്തിന് തൽക്കാലം ഒരു ഇടവേള ഇട്ടുകൊണ്ടായിരുന്നു കാവ്യ വിവാഹ ജീവിതത്തിലേക്ക് കടന്നത് വലിയ ആഡംബരമായി തന്നെയാണ് കാവ്യ മാധവന്റെയും നിശ്ചൽ ചന്ദ്രയുടെയും നിഷാന്ത് ചന്ദ്രയുടെയും വിവാഹം രണ്ടായിരത്തി ഒൻപതിൽ നടക്കുന്നത് എന്നാൽ അധികം നാൾ ആ ബന്ധം നിലനിന്നിരുന്നില്ല രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും നിയമപരമായി വേർപിരിയുകയായിരുന്നു ഇരുവരും പരസ്പര ധാരണയോടെ തന്നെ പിരിയുകയാണ് എന്ന് ബോധിപ്പിച്ചു അവർ കോടതിയെ സമീപിച്ചത് പരസ്പരം ഒത്തുപോകാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഇവർ കുടുംബ കോടതിയിൽ വെച്ച് തന്നെ പരസ്പര ധാരണയോടെ വേർപിരിയുകയും ചെയ്തു കാവ്യയുടെ പെട്ടെന്നുണ്ടായ വിവാഹമോചനം സോഷ്യൽ മീഡിയയിൽ പല ചർച്ചകൾക്കും വഴിവെച്ചിരുന്നു അതിൽ പ്രധാനം ദിലീപിന്റെ പേരുകൾ തന്നെയായിരുന്നു പിന്നീട് വീണ്ടും ഗോസിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് കാവ്യ മാധവനെ ദിലീപ് സ്വന്തമാക്കുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ വീണ്ടും സമൂഹമാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് ദിലീപ് നിഷാന്ത് ചന്ദ്ര വിവാഹം തന്നെയാണ് നിശാന്ത് മറ്റൊരു വിവാഹം കഴിച്ചു പോയെങ്കിലും സോഷ്യൽ മീഡിയ ഇവരെ പിന്തുടരുക തന്നെയായിരുന്നു ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു കമന്റാണ് ചർച്ചയ്ക്ക് വഴി തെളിക്കുന്നത് ആ കമൻറ്റ് പറയുന്നത് കാവ്യയുടെ വിവാഹം ഒരു ട്രാപ്പ് ആയിരുന്നു എന്നാണ് രണ്ടായിരത്തി ഒൻപത് ഫെബ്രുവരി ഒൻപതിനാണ് കാവ്യ എല്ലാവരെയും അറിയിച്ചു കൊണ്ട് വിവാഹിതയാകുന്നത് പക്ഷേ രണ്ടായിരത്തി എട്ട് അവസാനം അവർ രഹസ്യമായി ലീഗലി മാരേജ് രജിസ്റ്റർ ചെയ്തിരുന്നു ഈ കമൻറ്റാണ് പ്രേക്ഷകർ ഏറ്റെടുത്തിരിക്കുന്നത് ഈ ഒരു കമൻറ്റിൻ്റെ തൊട്ടു പിന്നാലെ നിരവധി കമൻറ്റുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് മറ്റു ചിലർ നിഷാലിനെ കുറ്റപ്പെടുത്താൻ മടി കാണിക്കുന്നില്ല